അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ പേരിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പും തീരുമാനമെടുത്തതിന് ശേഷം പണി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. നിങ്ങളെപ്പോ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ വിധി. എന്തവസ്ഥ ആണെങ്കിലും അതൊക്കെ വോട്ടാക്കി മാറ്റാൻ ട്രിക്കും കൊണ്ടുവരാനുള്ള ഐഡിയ ആദ്യം പയറ്റ നമ്മുടെ ബി ജെ പി ആയിരിക്കും. ഇതൊക്കെ നോക്കിയും കണ്ടും നിൽക്കാണ് വിപ്ലവ സിംഗങ്ങളും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം വന്നപ്പോൾ തൊട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. പോയാൽ ന്യൂനപക്ഷ വോട്ട് പോകും, പോയില്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി ആകെ പ്രശ്നമാക്കും. അങ്ങനെ ആ വഴിക്കും കുറേ വോട്ട് പോയി കിട്ടും. എന്ത് ചെയ്താലും പണിയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കാമെന്ന് കരുതി ദിവസങ്ങൾ നീണ്ട കുലങ്കശമായ ചർച്ചയ്ക്കൊടുവിൽ കോൺഗ്രസ് ആ തീരുമാനം എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് പോണില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ നിലപാട്. ഓ സതീ ചേട്ടന്, ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോണോ പോണ്ടോ എന്നറിയാണ്ട് കോൺഗ്രസ് നേതൃത്വം ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ കണ്ണ് വെട്ടിച്ച് നടക്കായിരുന്നില്ലേ പാവം കോൺഗ്രസ് നേതാക്കള്. കെ സി ചേട്ടനെ കോടിയ വഴിയില് പുല്ലുപോലും മുളച്ചിട്ടുണ്ടാവില്ല. ചോദിച്ചത് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. അന്ന് ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ രാമക്ഷേത്ര ചോദ്യങ്ങൾക്ക് മുന്നിൽ കെ സി ഒന്ന് പതറിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് കണ്ട് കെ സി അല്ല മക്കളെ ഇപ്പോഴുള്ള കെ സി. ഇപ്പൊ ആഞ്ഞടിക്കല്ലേ. ഇതൊക്കെ ഞങ്ങളുടെ കെ സി ചേണ്ട ഓരോ നമ്പറല്ലേ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനം കൃത്യമായിട്ടും വ്യക്തമാക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേളികോട്ടിലാണ്, അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ ഉദ്ഘാടനം നടത്തും. അത് തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ടിട്ടാണെന്നാണ് ഈ പ്രതിപക്ഷമൊക്കെ പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെയൊന്നല്ല കേട്ടോ, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനു വേണ്ടി ബി ജെ പി സർക്കാർ ഓരോന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷം പണ്ടേ വഴിമുടക്കുകളാവാറുണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. കോൺഗ്രസ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? അതിന് പിന്നിൽ ലോകമറിയാത്തൊരു സത്യമുണ്ട് സുഹൃത്തുക്കളെ. ഹൈ, ഇടതുപക്ഷത്തിന്റെ നിലപാട് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ലേ കോൺഗ്രസ് ആ തീരുമാനം എടുത്തത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. കോൺഗ്രസിന് തീരുമാനം എടുക്കണമെങ്കിൽ വരെ ഗോവിന്ദ മാഷും ടീമും സഹായിക്കണം. എന്താ ചെയ്യുക, എല്ലാ കാര്യത്തിനും ഇടതുപക്ഷം തന്നെ മതി എല്ലാവർക്കും. ഇതുപോലെ രാജ്യത്തിന്റെ ഭരണം ഒന്ന് അവരുടെ കൈ കൊടുത്തൂടെ. കേരളം ശരിയാക്കിയ പോലെ അവര് രാജ്യം മൊത്തം ശരിയാക്കി തന്നെ. കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ് മടുത്തു, അതുകൊണ്ടാ. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളും തീരുമാനങ്ങളും കണ്ട് ഇൻസ്പയറായി കോൺഗ്രസ് അയോധ്യ വിഷയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് ഗോവിന്ദ മാഷ്. ഈ മാഷ് എന്തൊരു തമാശക്കാരനാണല്ലേ, ഈടായിട്ട് തമാശിച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ. അല്ല മാഷെ, ചടങ്ങ് ബഹിഷ്കരിക്കുന്നവരൊക്കെ ഈശ്വരനെന്തിയാണ് കാണിക്കുന്നതെന്നാണ് പൊതുവെ ഉള്ള ഒരു വിമർശനം. മിത്ത് വിവാദമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, അടുത്ത പണിയാവോ? ഈശ്വരനിന്ദ എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാൻ, ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. ആ ജനാധിപത്യ അവകാശം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കണം എന്ന അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് CPIM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു തർക്കവുമില്ല. വിശ്വാസി CPIM എന്നൊക്കെ കേൾക്കുമ്പോ അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരാണ്. പക്ഷേ മിത്ത് വിവാദം ഉണ്ടായ സമയത്ത് എന്തായിരുന്നു, ഗണപതി മിത്താണ് മിത്താണ് എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നിരുന്ന മാഷ് പണിയായി എന്ന് തോന്നിയപ്പോ അപ്പൻ അത് മാറ്റി പറഞ്ഞില്ലേ. ഗണപതി ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. മിത്തിനെ ഞാനല്ലേ പറഞ്ഞു മിത്ത് മിത്തായിട്ട് ഞാൻ കാണണം, അത് കാണണം മിത്തായിട്ട് കാണാം. പരശുരാമൻ എറിഞ്ഞുണ്ടാക്കിയതാണ് ഈ കേരളം എന്ന് പറയുന്ന ഭൂമി, എന്നിട്ട് ബ്രാഹ്മണർക്ക് എഴുതി കൊടുത്തു എന്ന് പറയുന്നത് മിത്താണോ അല്ല ചരിത്രമാണോ ശാസ്ത്രമാണോ ഏതാ? അളവ് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ലേ ഗണപതി, അത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? ശംസീർ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഗണപതിയെ വിശ്വസിക്കുന്നു, അള്ളാവിനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു വർഗീയവാദിക്കും വിശ്വാസമില്ല. വർഗീയവാദി വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്, അല്ലാതെ അവർ വിശ്വാസികളൊന്നുമല്ല.
വിശ്വാസികൾ സമൂഹത്തിന് മുമ്പിലുണ്ട്. ആ വിശ്വാസികളോടൊപ്പമാണ് ഞങ്ങൾ. കപട വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കുന്ന ഇവരോടല്ല ഞങ്ങൾക്ക് കൂറുള്ളത്. ഞങ്ങൾക്ക് കൂറുള്ളത് യഥാർത്ഥ വിശ്വാസികളോടാണ്. എല്ലാ വിശ്വാസികളോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. വിശ്വാസികൾക്കെതിരായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. മിത്ത് വിവാദത്തിന് ശേഷം ഞങ്ങളുടെ ഗോവിന്ദ് മാഷ് ഇങ്ങനെയാണ് ഊണിലോറക്കത്തിലും CPM വിശ്വാസികൾക്കൊപ്പാണ്, CPM വിശ്വാസികൾക്കൊപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണെന്തോ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് CPIM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാതൊരു തർക്കവുമില്ല. ദൈവങ്ങളെല്ലാം മിത്താണ്. മിത്താണെങ്കിലും അത് വേറെ രീതിയിൽ സത്യമാണ്. CPM എപ്പോഴും വിശ്വാസികൾക്കൊപ്പാണ്. രാമക്ഷേത്ര ചടങ്ങിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുത്തത് ഇടതുപക്ഷത്തിനെ കണ്ടാണ്. അങ്ങനെ എന്തൊക്കെയോ ഗോവിന്ദ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കാണ്. നിങ്ങൾ നമുക്ക് മനസ്സിലാവണില്ല മാഷെ. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ. എന്തായാലും രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന തീരുമാനം വന്നപ്പോൾ മുതൽ BJP അത് രാഷ്ട്രീയ ആയുധാക്കാൻ നോക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ തീരുമാനം ഈശ്വര നിന്ദയാണെന്നാണ് NSS പറയണത്. NSS പറയണത് അച്ചട്ടാണെന്നാണ് BJP പറയുന്നത്. മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും. NSS അവരുടെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ മീതെ അടിച്ചേൽപ്പിക്കുക, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഹൈന്ദവ വിശ്വാസികളോടുള്ള അവഹേളനമാണ്. ദേശാധിച്ചേട്ടാ വേണ്ടട്ടാ, ഈശ്വര നിന്ദ പോരഞ്ഞിട്ട് ഹൈന്ദവ അവഹേളനാണ് നിങ്ങൾ നടത്തുന്നതെന്നാണ് വേറെ ടോക്ക്. ഈ പാപൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് കളയുന്നേ? സമസ്തയെ ഭയന്നാണോ, മുസ്ലിം ലീഗിനെ ഭയന്നാണോ, ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്? 4 വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വില കുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ, മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം. അത് തന്നെ, 4 വോട്ടിന് വേണ്ടി ഈശ്വരൻ എന്ത് നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? കോൺഗ്രസ്സാരെ ഇടതുപക്ഷത്തുള്ളവരെ മാതൃകയാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിനൊക്കെ BJP മാതൃകയാക്കിക്കൂടെ? പള്ളി പൊളിച്ചെടുത്താണ് ക്ഷേത്രം വരുന്നതെന്നുള്ള സത്യം മറച്ചു വെച്ചിട്ടാണെങ്കിലും നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ അവർ ഉദ്ഘാടനം നടത്തുന്നില്ലേ? അതെന്തുകൊണ്ടാ? തെരഞ്ഞെടുപ്പോ വോട്ടോ ലക്ഷ്യം വെച്ചിട്ടാണോ? അല്ല, രാജ്യത്തുള്ളവർക്ക് നല്ലത് മാത്രം വരണം എന്നുള്ള നന്മ മനസ്സിന്റെ പുറത്തല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യണത്? ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ് കേട്ടോ. ഈശ്വര നിന്ദാന്നും സ്വാർത്ഥതാന്നും രാഷ്ട്രീയ നേട്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് NSS ആണ്. NSS വിമർശിച്ചവരൊക്കെ പിന്നീട് NSSന്റെ വഴിയെ വന്ന ചരിത്രമാണുള്ളത്. ഗോവിന്ദ മാഷും മിത്ത് വിവാദം വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടല്ലോ അല്ലേ? എന്താ ഭയം കെട്ടു. വേദമന്ത്ര ധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ട് കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ, ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉണക്കി സ്വാമി. എന്നാലും കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. കുലങ്കശമായ ചർച്ചയ്ക്ക് ശേഷം രാമക്ഷേത്രത്തിലെ ചടങ്ങിന് പോണില്ല എന്ന് തീരുമാനമെടുത്തപ്പോ അവിടെ അടി. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലെ പല നേതാക്കൾക്ക് ഈ തീരുമാനത്തിനോട് അതൃപ്തി ഉണ്ട്. ചടങ്ങിൽ പോകണം എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. അല്ലെങ്കിലും കോൺഗ്രസിന്റെ വിധി എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. എന്ത് വിഷയമാണെങ്കിലും ഐക്യം എന്നുള്ളൊരു സാധനം ആ വഴി പോയി ഉണ്ടാവില്ല. 100 ആളുണ്ടെങ്കിൽ 100 ആൾക്കും 100 അഭിപ്രായം. തീരുമാനം എടുത്താലും തീരുമാനം എടുത്തില്ലെങ്കിലും പണിയൊന്നും കോൺഗ്രസിന് തന്നെ. ഇത്രയും വലിയ ഗതികേട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തായാലും 4 വോട്ടിന് വേണ്ടി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഉപയോഗിക്കുന്നത് ആരാന്ന് നമുക്ക് വഴിയേ കാണാം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നടക്കണം. നന്ദി, നമസ്കാരം.